thank <laughs> you നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു കൂട്ടുകാർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മൂന്നാമത്തെ യൂണിറ്റായ ഇലക്ട്രോ കെമിസ്ട്രിയിലെ നാലാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അസൈൻമെൻറ്റായിട്ട് തന്നിരുന്നു അല്ലേ ആ ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിച്ചിരുന്നോ നമുക്കൊന്ന് പരിശോധിച്ചാലോ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് ആ ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കും എന്താണെന്നുള്ളത്

ആനോഡ് ഹാഫ് സെല്ലിൻ്റെയും എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ഈ സ്റ്റാൻഡേർഡ് റൈറ്റ് മൈനസ് ഈ സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് ഇവിടെ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഒന്ന് നോക്കാം എത്രയാണെന്ന് സി ആർ ത്രീ പ്ലസ് സിആർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് സീറോ പോയിൻ്റ് സെവൻ ഫോർ ഓൾട്ടാണ് അതുപോലെ സി ഡി ടു പ്ലസ് സി ഡിയുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ നെഗറ്റീവ് പോയിൻ്റ് ഫോർ സീറോ ഓൾട്ടാണ് അപ്പോൾ നമ്മൾ ആ ഇക്വേഷനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു നെഗറ്റീവ് പോയിന്റ് ഫോർ സീറോ ഓൾട്ട് മൈനസ് നെഗറ്റീവ് പോയിൻറ്റ് സെവൻ ഫോർ ഓൾട്ട് ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു പോയിന്റ് ത്രീ ഫോർ ഓൾട്ട് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് നോക്കൂ എഫ് ഇ റ്റു പ്ലസ് പ്ലസ് എ ജി പ്ലസ് ഗേവ്സ് എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് എ ജി അവിടെയും ഇതേ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ഈ സ്റ്റാൻഡേർഡ് റൈറ്റ് മൈനസ് ഈ സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് അപ്പോൾ അങ്ങനെയാണ് വാല്യൂ വരുന്നത് ഈ സ്റ്റാൻഡേർഡ് റൈറ്റ് മൈനസ് ഈ സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് ഈക്വൽ ടു പോയിന്റ് സീറോ ഓൾട്ട് മൈനസ് പോയിന്റ് സെവൻ സെവൻ ഓൾട്ട് ആൻഡ് ദാറ്റ് സീറോ ത്രീ വോൾട്ട് ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ ഹൗ ഡ്യൂ ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി സിസ്റ്റം എം ജി ടു പ്ലസ് ബാർ എം ജി നമുക്കറിയാം സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്വിഡുമായി ചേർത്ത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാക്കി മാറ്റണം അല്ലേ അപ്പോൾ എവിടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാക്കി മാറ്റണമെങ്കിൽ എന്തായിരിക്കും ആ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ പി ടി സോളിഡ് ബാർ എച്ച് ടു ഗ്യാസ് ബാർ എച്ച് പ്ലസ് വൺ മോളാർ കോൺസെൻട്രേഷൻ ഡബിൾ ബാർ എം ജി ടു പ്ലസ് വൺ മോളാർ കോൺസെൻട്രേഷൻ ബാർ എം ജി സോളിഡ് ഇപ്പോൾ ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായി മാറിക്കഴിഞ്ഞു ഇനി ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എത്രയാണെന്ന് കണ്ടെത്തുക ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയതുകൊണ്ട് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എം ജി ടു പ്ലസ് എം ജി സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും കിട്ടുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ സിങ്ക് പോട്ട് നോക്കൂ സി യു റ്റു പ്ലസ് പ്ലസ് ടു ഇ ഗീവ്സ് യു എന്നുള്ള റിഡക്ഷൻ റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോയിന്റ് ത്രീ ഫോർ ഓൾട്ടാണ് അല്ലേ ഇനി ഇസഡൻ ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗീവ്സ് ഇസഡൻ എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് പോയിന്റ് സെവൻ സിക്സ് ഓൾട്ടാണ് ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ആണ് കോപ്പറിനേക്കാൾ നല്ല റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് മനസ്സിലാക്കാം അതുപോലെ സിങ്ക് ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുകയും സി യു ടു പ്ലസ് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് സി യു ആയി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇസഡൻ പ്ലസ് സിയു ടൂ പ്ലസ് ഗീവ് സഡൻ ടു പ്ലസ് പ്ലസ് സിയു എന്ന റിഡക്ഷൻ റിയാക്ഷൻ ആണ് അങ്ങനെ വരുമ്പോൾ കോപ്പർ സൾഫേറ്റിനെ നമുക്ക് സിങ്ക് പോട്ടിൽ ശേഖരിച്ചു വയ്ക്കാൻ കഴിയില്ല ഇനി നാലാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ കൺസൾട്ട് ദി ടേബിൾ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആൻഡ് സജസ്റ്റ് ത്രീ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ഓക്സിഡൈസ് ഫെറസ് അയോൺസ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് നമുക്ക് എഫ്ഇ ത്രീ പ്ലസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എഫ് ഇ റ്റു പ്ലസ് ആയി മാറുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോയിൻ്റ് സെവൻ സെവൻ ഓൾട്ടാണെന്ന് അറിയാം അല്ലേ അപ്പോൾ എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് വൺ ഇ മൈനസ് ഗീവ്സ് എഫ് ഇ റ്റു പ്ലസ് എന്ന സിസ്റ്റത്തിൻ്റെ അതിനേക്കാൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഏത് സ്പീഷീസിനും എഫ് ഇ റ്റു പ്ലസ്സിൽ നിന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും ഉദാഹരണമായി ഫ്ലൂറിനോ അല്ലെങ്കിൽ ക്ലോറിനോ ബ്രോമിനോ ഡൈക്രോമേറ്റ് അയോണുകളോ നിങ്ങൾക്കിവിടെ ഫെറസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ആശയങ്ങളിലേക്ക് കടക്കാം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നൺസ്റ്റ് ഇക്വേഷനും ഇക്യുലിബറിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഡാനിയൽ സെല്ലിനെയാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടതാണ് വെൻ ഡാനിയൽ സെല്ലീസിനെ ക്ലോസ്ഡ് സർക്യൂട്ട് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ സെൽ Is Zn plus Cu2 plus gives Zn2 plus Cu1. Then, as the reaction progresses, the concentration of Zn2 plus in the anodic half cell keeps on increasing, while the concentration of Cu2 plus at the cathodic half cell keeps on decreasing. At the same time, the cell potential as read in the voltmeter also keeps on decreasing after some times we shall notice that there is no change in concentration of cu2+ and zn2+ at the same time now the voltmeter gives zero reading the system has attained the state of equilibrium അല്ലേ ഇനി നൺസ്റ്റ് ഇക്വേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യൽ എന്താണ് ഈ സെൽ ഈക്വൽ ടു ഈ സ്റ്റാൻഡേർഡ് സെൽ മൈനസ് ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ എൻ എഫ് എഫിൻ്റെ ലോഗ് പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണല്ലേ ഇവിടുത്തെ ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷനായ ഇസഡൻ പ്ലസ് യു ടു പ്ലസ് ഗീവ്സ് ഇസഡൻ ടു പ്ലസ് പ്ലസ് യു എന്നുള്ള ഇക്വേഷന് വേണ്ടി നമ്മൾ ഈ നേൺസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താലോ ഇവിടെ ഇക്കുലുപ്രിയത്തിലായത് കൊണ്ട് തന്നെ ഇ സെൽ ഈക്വൽ ടു സീറോ ആവും അല്ലേ അങ്ങനെ വരുമ്പോൾ സീറോ ഈക്വൽ ടു ഈ സ്റ്റാൻഡേർഡ് സെൽ മൈനസ് ടു പോയിൻ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ ടു എഫ് ഇൻ ് കോൺസെൻട്രേഷൻ ഓഫ് ഇസഡ് ആൻഡ് ടു പ്ലസ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് സി യു ടു പ്ലസ് എന്ന് വരും ഓർ ഈസ് സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ ടു എഫ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇസഡ് ആൻഡ് ടു പ്ലസ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് സിയു ടു പ്ലസ് നമ്മൾ ടു നയൻറ്റി എയ്റ്റ് കെൽവിൻ ടെമ്പറേച്ചറും ആറിൻ്റെയും ടീയുടെയും എഫിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് കിട്ടും ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു പോയിൻറ്റ് സീറോ ഫൈവ് നയൻ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഇസഡ് എൻറ്റു പ്ലസ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് സി യു റ്റു പ്ലസ് ഇനി നിങ്ങൾക്കറിയാം ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ ഓൾട്ടാണെന്നാണ് അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡെമോൺസ്ട്രേഷനിൽ കണ്ടതുമാണ് അല്ലേ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ വൺ പോയിൻറ്റ് വൺ ഓൾട്ട് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ ഫൈവ് നയൻ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ലോഗ് കെ സി എന്ന് എഴുതാം അതെന്താ കെ സി എന്ന് എഴുതിയത് കോൺസെൻട്രേഷൻ ഓഫ് സിസഡൻ ടു പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് യു റ്റു പ്ലസ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസാണ് ഇതിൻ്റെ റേഷ്യോ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഇക്യലിബ്രിയം കോൺസ്റ്റൻ്റായി മാറും അങ്ങനെ വരുമ്പോൾ കോൺസെൻട്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേമിൽ നമുക്ക് കെ സി എന്ന് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് കെ സി ഈക്വൽ ടു വൺ പോയിൻറ്റ് വൺ ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ പോയിൻ്റ് സീറോ ഫൈവ് നയൻ എന്ന് വരും അതിൻ്റെ വാല്യൂ തേർട്ടി സെവൻ പോയിൻ്റ് ടു എറ്റ് എയ്റ്റ് ആണ് അപ്പോൾ അതിൽ നിന്ന് കെ സി ഈക്വൽ ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു തേർട്ടി സെവൻ അറ്റ് ടു നയൻറ്റി എയ്റ്റ് കെൽവിൻ എന്ന് നമുക്ക് കണ്ടെത്താം അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് വേണ്ടി ഈ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതാം ഈ സ്റ്റാൻഡേർഡ് സെല്ലിൽ ഈക്വൽ ടു ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ എൻ എഫ് ഇൻ ലോഗ് കെ സി എന്താ ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം നമുക്ക് ചില റിഡോക്സ് റിയാക്ഷനുകളുടെ ഇക്വലിബ്രിയം കോൺസ്റ്റൻറ്റ് മറ്റു മെത്തേഡുകളിൽ കൂടി കണ്ടെത്താൻ പ്രയാസമാണെങ്കിൽ അത്തരം റിയാക്ഷനുകളുടെ ഇക്വലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇ എം എഫ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഇ എം എഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അതാണ് ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നൺസ്റ്റ് ഇക്വേഷനും എങ്ങനെയാണ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം നോക്കൂ നിങ്ങൾ ഒന്നാം വർഷം തെർമോഡൈനാമിക്സിൽ ഡൈനാമിക്സിൽ എക്സ്പാൻഷണൽ വർക്കുകളെയും നോൺ എക്സ്പാൻഷണൽ വർക്കുകളെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനുകളിൽ നടക്കുന്ന പ്രവർത്തനത്തിൽ നോൺ എക്സ്പാൻഷണൽ വർക്കാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ഇ എം എഫ് ഓഫ് ദി സെൽ ആൻഡ് ടോട്ടൽ ചാർജ് ഡിറൈവഡ് ഫ്രം ദി സെൽ എന്ന് നമുക്ക് എടുക്കാം ദാറ്റ് ഈസ് ഡബ്ല്യു ഈക്വൽ ടു ഇ സെൽ ഇൻ ടു എന്ന് റെപ്രസെൻ്റ് ചെയ്യാം എന്താ അവിടുത്തെ ക്യൂ ചാർജ് പാസ്ഡ് ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ്ഡ് മൈനസ് നയൻറ്റീൻ കുളമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ വൺ മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയായിരിക്കും സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻ്റി ത്രീ ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളം അതിൻ്റെ വാല്യൂ ആണ് നയൻറ്റി സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൂളം അതിനെ നമ്മൾ ഒരു ഫാരഡേ എന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻമോൾ ഇലക്ട്രോൺസ് ആണ് ആ സെല്ലിൽ നിന്ന് പാസ് ചെയ്യുന്നതെന്ന് കരുതൂ എങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം എൻ എഫ് എന്ന് എഴുതാം അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് നമുക്ക് എൻ എഫ് എന്നിവിടെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഇ സെല്ലിൻ എൻ എഫ് എന്ന് എഴുതാം എന്താ അവിടെ ഒരു മൈനസ് വരാൻ കാരണം നെഗറ്റീവ് സിംബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഇൻ്റേണൽ എനർജി കുറയുന്നു എന്നുള്ളതാണ് ഇനി നോൺ എക്സ്പാൻഷണൽ വർക്കാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ നോൺ എക്സ്പാൻഷണൽ വർക്കാണ് നടക്കുന്നതെങ്കിൽ നോൺ എക്സ്പാൻഷണൽ വർക്ക് ഈക്വൽ ടു ഫ്രീ എനർജി എന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക് ഈസ് കോൾഡ് ഫ്രീ എനർജി അല്ലേ അല്ലെങ്കിൽ മാക്സിമം നോൺ എക്സ്പാൻഷണൽ വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഈസ് കോൾഡ് ഫ്രീ എനർജി ചേഞ്ച് അപ്പോൾ ഇവിടെ ഡെൽറ്റ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സെൽ ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിലോ ഡെൽറ്റ ജി സീറോ ഓഫ് ദ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സ്റ്റാൻഡേർഡ് സെൽ തൊട്ട് മുൻപിൽ നമ്മൾ പഠിച്ചു ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ടു പോയിൻ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ എൻ എഫിൻ്റെ ലോഗ് കെ സി ആണെന്നല്ലേ അങ്ങനെയാണെങ്കിൽ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇൻഡു ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ആർ ടി ബൈ എൻ എഫ് ഇൻഡു ലോഗ് കെ സി എൻ എഫ് എൻ എഫ് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ ഡെൽറ്റ ജി സീറോ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ടു പോയിൻറ്റ് ത്രീ സീറോ ത്രീ ആർ ടി ലോഗ് കെ സി അപ്പോൾ ഇവിടെ ഫ്രീ എനർജി ഓഫ് ദി റിയാക്ഷൻ കാണാനുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നോൺസ്റ്റിക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കാണാം സെൽ പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് ഇക്യലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടെത്താം ഇക്യുലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ എനർജി ഓഫ് റിയാക്ഷനും കണ്ടെത്താൻ കഴിയും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ആശയത്തിലേക്ക് പോകാം കണ്ടക്ടിവിറ്റി ത്രൂ മെറ്റൽസ് ആൻഡ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് നിങ്ങൾ സോൾഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ച് ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു മെറ്റലിൽ കൂടി കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത് ഈ ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കൂ അവിടെ കാണുന്നത് ഒരു മെറ്റാലിക് ക്രിസ്റ്റലിൻ്റെ ലാറ്റിസിൻ്റെ ഒരു പോർഷനാണ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റൽസ് ആർ പോസിറ്റീവ് അയോൺസ് എംബർഡ് ഇൻ എ സി ഓഫ് ഇലക്ട്രോൺസ് എന്ന് അല്ലേ അപ്പോൾ അവിടെ മെറ്റാലിക് ലാറ്റിസിൽ നിങ്ങൾ പോസിറ്റീവ് കേണലുകളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഇലക്ട്രോണുകളെയും കാണുന്നുണ്ട് ഇനി ഈ മെറ്റലിനെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതൂ ഇതാ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ നമ്മൾ മെറ്റലിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു അല്ലേ ഒരു നെഗറ്റീവ് പ്ലേറ്റ് കാണുന്നുണ്ട് റൈറ്റ് സൈഡിലായി നിങ്ങളൊരു പോസിറ്റീവ് പ്ലേറ്റും കാണുന്നുണ്ട് ഈ നെഗറ്റീവ് പ്ലേറ്റിനാൽ മൊബൈൽ ഇലക്ട്രോണുകൾ റിപ്പൽ ചെയ്യപ്പെടുകയും അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോണുകൾ പോസിറ്റീവ് പ്ലേറ്റിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഇലക്ട്രോണുകൾ ലാറ്റിസ് പോയിൻ്റുകൾക്കിടയിൽ കൂടി പോസിറ്റീവ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യും ഇത്തരത്തിൽ മൊബൈൽ ഇലക്ട്രോണുകളാണ് ഒരു മെറ്റലിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് എന്നാൽ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത് രണ്ട് ഇലക്ട്രോഡുകൾ ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് ഇലക്ട്രോഡുകളെ പരസ്പരം ഒരു എക്സ്റ്റേണൽ സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോളിറ്റിക് സെല്ലിനെയാണ് നിങ്ങളിവിടെ കാണുന്നത് അല്ലേ എന്താ ഒരു ഇലക്ട്രോളൈറ്റ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുകളുമുള്ള സിസ്റ്റം അപ്പോൾ ആ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഉണ്ടെങ്കിൽ കറണ്ട് കടത്തി വിടുമ്പോൾ പോസിറ്റീവ് അയോണുകളായ കാറ്റയോണുകൾ കാഥോഡിലേക്കും നെഗറ്റീവ് അയോണുകളായ ആനയോണുകൾ ആനോഡിലേക്കും മൂവ് ചെയ്യും കാറ്റയോണുകൾക്ക് ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് റിഡക്ഷനും അറ്റ് ദ സെയിം ടൈം ആനയോണുകൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ച് ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ അർത്ഥം ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത് ഇൻറ്റേർണൽ മൂവ്മെൻ്റ് ഓഫ് അയോൺസിനാൽ എന്നാണ് ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റിവിറ്റിക്ക് കാരണമാകുന്നത് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ അയോണിക് കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റി കണ്ടക്ഷൻ എന്ന് വിളിക്കാം മെറ്റാലിക് കണ്ടക്ഷൻ ആയാലും ശരി ഇലക്ട്രോളിറ്റി കണ്ടക്ഷൻ ആയാലും ശരി ആ കണ്ടക്ഷൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടേംസ് ആവശ്യമാണ് ഏതൊക്കെയാണ് ടേംസ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ആ നേരത്തെ കണ്ട ആ മെറ്റാലിക് ലാറ്റിസിനെ തന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കൂ ഈ ലാറ്റിസ് പോയിൻറ്റിനിടയിൽ കൂടി ഇലക്ട്രോൺസിന് ഒരെന്റിൽ നിന്ന് മറ്റൊരെക്ക് സഞ്ചരിക്കണമെങ്കിൽ ലാറ്റിൽസ് പോയിന്റുകളുമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോണുകൾക്ക് ഒരു തടസ്സം അനുഭവപ്പെടും പൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അവർക്കൊരു ആവറേജ് വെലോസിറ്റി അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആവറേജ് വെലോസിറ്റിയോടുകൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ അതായത് ഈ ഇലക്ട്രോണുകൾക്ക് അനുഭവപ്പെടുന്ന ആ തടസ്സത്തിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം തിരിച്ച് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലാണെങ്കിലോ അയോണുകൾക്ക് അനുഭവപ്പെടുന്ന തടസ്സം അവിടെ ഇൻട്രയോണിക് അട്രാക്ഷനുണ്ട് ഇൻട്രയോണിക് റിപ്പൽഷൻ വരും സോൾവൻ്റ് മോളിക്യൂൾസിൻ്റെ ഉണ്ടായിരിക്കും ഈ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വേണം അയോൺസിന് കണ്ടക്ട് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന തടസ്സത്തിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ എന്താണ് ഓമാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഇനി ഈ കാണുന്ന മെറ്റാലിക് കണ്ടക്ടറിൻ്റെ ഒന്ന് പരിശോധിക്കൂ അവിടെ നിങ്ങൾ രണ്ട് കണ്ടക്ടറുകളെ കാണുന്നുണ്ട് അല്ലേ രണ്ട് കണ്ടക്ടറുകൾക്കും ഡിഫറൻറ്റ് ലെങ്താണുള്ളത് ഈ രണ്ട് കണ്ടക്ടറുകൾ കൂടിയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ ആ ലെങ് കൂടിയ കണ്ടക്ടറിലായിരിക്കും ഇലക്ട്രോണുകൾക്ക് കണ്ടക്ട് ചെയ്യാൻ കൂടുതൽ പ്രതിബന്ധം അനുഭവപ്പെടുന്നത് ശരിയല്ലേ അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് മനസ്സിലാക്കാം അതുപോലെ ഇലക്ട്രോളിറ്റി കണ്ടക്ഷനിലാണെങ്കിലോ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള അകലത്തിനെയാണ് നമ്മൾ ലെങ്ത് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തൊരു ചിത്രം നോക്കൂ അവിടെ ഒരേ ലെങ്ത് ഉള്ള രണ്ട് കണ്ടക്ടറുകളെ തന്നിട്ടുണ്ട് പക്ഷേ ഒരു കണ്ടക്ടറിന് മറ്റേ കണ്ടക്ടറിനേക്കാൾ ഏരിയ ഓഫ് പ്രോസക്ഷൻ കൂടുതലാണ് ഏരിയ ഓഫ് പ്രൊസക്ഷൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് ഒരേ സമയം കണ്ടക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലാണെങ്കിൽ ഇലക്ട്രോഡുകളുടെ ഏരിയ ഓഫ് പ്രൊസക്ഷനാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സിനെ ഒരുമിപ്പിച്ച് ചേർത്താൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് പ്രൊസക്ഷൻ എന്ന് മനസ്സിലാക്കാം ഓർ ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ ഓർ ആർ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് റോ ഇൻ ടു എൽ ബൈ എ ദാറ്റ് റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് നോക്കാം റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു ആർ ഇൻ ടു എ ബൈ എൽ എന്ന് എഴുതാം അല്ലേ എല് ഒരു സെൻറ്റിമീറ്ററും ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറുമാണെന്നിരിക്കട്ടെ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അപ്പോൾ എന്തെന്ന് എഴുതാം റോ ഈക്വൽ ടു ആർ എന്ന് വരും അല്ലേ ദറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസെക്ഷൻ അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം സെൻറ്റിമീറ്റർ ഇനി ലെങ്ത് ഓഫ് കണ്ടക്ടർ കൂടുതലാണെങ്കിൽ ഓം മീറ്റർ എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഇനി അടുത്തൊരു ടേം പരിചയപ്പെടൂ കണ്ടക്റ്റൻസ് ജി എന്ന ലെറ്റർ കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് എന്താ കണ്ടക്റ്റൻസ് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ഈസ് ബൈ വിച്ച് ഇലക്ട്രോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഓർ അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം ദറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ ആർ ഈക്വൽ ടു റോയിൻ ടു എൽ ബൈ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ജി എന്താവും ജി ഈക്വൽ ടു എ ഡിവൈഡ് ബൈ റോ ഇൻ എൽ എന്ന് വരും അപ്പോൾ ജി ഈക്വൽ ടു വൺ ബൈ റോ ഇൻറ്റു എ ബൈ എൽ എന്ന് എഴുതാം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കണ്ടക്ടിവിറ്റി കണ്ടക്ടിവിറ്റിയെ ക്യാപ്പ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ദാറ്റ് ഈസ് ക്യാപ്പ ഈക്വൽ ടു വൺ ബൈ റോ ഇനി കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണെന്ന് പറഞ്ഞു അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഓം അല്ലെങ്കിൽ ഓംഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്ന ടേമാണ് സീമെൻസ് അങ്ങനെയാണെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടക്ടിവിറ്റി ഈക്വൽ ടു എൽ ബൈ എ ജി എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണെന്ന് അറിയാം അല്ലേ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ ഓമിൻവേഴ്സ് അതായത് സിമൻ ഈ എല്ലിന്റെ യൂണിറ്റ് സെന്റിമീറ്ററും എയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയറും ആണെങ്കിലോ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് കണ്ടക്ടിവിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം കണ്ടക്ടിവിറ്റി ക്യാപ്പ ഈക്വൽ ടു ജി ഇൻ എൽ ബൈ എ എന്നാണ് പറഞ്ഞത് അല്ലേ ലെങ്ത് പിറ്റുവ ഇലക്ട്രോഡ്സ് വൺ സെൻറ്റിമീറ്ററും ഏരിയ ഓഫ് പ്രോസെക്ഷൻ വൺ സെൻറ്റിമീറ്റർ സ്ക്വയറുമാണെങ്കിലോ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു കണ്ടക്റ്റൻസ് എന്ന് വരും അല്ലേ അപ്പോൾ കണ്ടക്ടിവിറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്റ്റൻസ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഈ മെറ്റാലിക് കണ്ടക്ഷനെയും ഇലക്ട്രോളിറ്റി കണ്ടക്ഷനെയും എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ മെറ്റാലിക് കണ്ടക്ഷനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റൽ ആൻഡ് ഇറ്റ് സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു സോൾഡ് സ്റ്റേറ്റിൽ കണ്ടക്ടേഴ്സ് കണ്ടക്ടേഴ്സുണ്ട് ഇൻസുലേറ്റേഴ്സുണ്ട് സെമി കണ്ടക്റ്റേഴ്സ് ഉണ്ട് അല്ലേ അത് ഓരോന്നും ആ ലാറ്റിസിൻ്റെ സ്ട്രക്ചറും അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും അനുസരിച്ചാണ് കണ്ടക്ടിവിറ്റി മാറുന്നത് അപ്പോൾ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസിനെയും അല്ലെങ്കിൽ മെറ്റാലിക് സ്ട്രക്ചറിനെയും അതിലുള്ള വാലൻസ് ഇലക്ട്രോണിനെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവിന് വ്യത്യാസം വരും വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ കൂടുതൽ കണ്ടക്ടിവിറ്റി പ്രകടിപ്പിക്കാൻ കഴിയും അതുപോലെ മെറ്റാലിക് കണ്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ് നിങ്ങൾ ആ ലാറ്റിസ് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും ലാറ്റിസ് പോയിൻ്റ്സിൻ്റെ വൈബ്രേഷൻ കൂടും അല്ലേ അങ്ങനെ വരുമ്പോൾ മൊബൈൽ ഇലക്ട്രോണുകൾക്ക് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ലാറ്റിസ് പോയിന്റുകളുമായി കൂടുതൽ ഇൻട്രാക്ഷൻ വരികയും അതിൻ്റെ ഫലമായി റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ മെറ്റാലിക് കണ്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യുമെന്ന് നോക്കാം ഒന്ന് നേച്ചർ ഓഫ് ദി ഇലക്ട്രോളൈറ്റ് നമുക്ക് ഇലക്ട്രോളൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട് സ്ട്രോങ് ഇലക്ട്രോളൈറ്റുകളുമുണ്ട് വീക്ക് ഇലക്ട്രോളൈറ്റുകളുമുണ്ട് നിങ്ങൾക്കറിയാം സ്ട്രോങ് ഇലക്ട്രോളൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അയണൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് അല്ലേ അതുകൊണ്ട് തന്നെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിൻ്റെ എണ്ണം യൂണിറ്റ് വോളിയത്തിൽ വളരെ കൂടുതലായിരിക്കും അങ്ങനെ യൂണിറ്റ് വോളിയത്തിൽ അയോൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവും കൂടുതലായിരിക്കും എന്നാൽ വീക്ക് ഇലക്ട്രോളൈറ്റുകൾക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവായതുകൊണ്ട് തന്നെ അവയുടെ കണ്ടക്ടിവിറ്റി വാല്യൂ വളരെ കുറവായിരിക്കും ഇനി രണ്ടാമത്തെ ടൈം നോക്കാം സൈസ് ഓഫ് ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദയർ സോൾവേഷൻ നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ അവിടെ രണ്ട് ആൽക്കലി മെറ്റൽ അയോണുകളെ കാണുന്നുണ്ടല്ലേ ഒന്ന് ലിഥിയം അയോണം ഒന്ന് സീഷ്യം അയോണം ലിഥ്യം അയോണിന് സൈസ് വളരെ കുറവും സീഷ്യം അയോണിന് സൈസ് കൂടുതലുമാണെന്ന് നിങ്ങൾക്കറിയാം എന്താ ചാർജ് ഡെൻസിറ്റി ചാർജിനെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ സൈസ് കുറവുള്ള അയോണിനാണ് അയോണിക് മൊബിലിറ്റി കൂടിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അയോണിക് സൈസ് കുറവാണെങ്കിൽ കണ്ടക്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇനി അയോണിക് സൈസ് മാത്രമാണോ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ല ഈ അയോണുകളെ നമ്മൾ അക്വസ് സൊല്യൂഷനിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കൂടിയുണ്ട് അപ്പോൾ ലിഥിയം അയോണിനെ വാട്ടർ മോളിക്യൂൾസ് പൊതിയുമ്പോൾ ഒരു പ്രൈമറി ഹൈഡ്രേഷൻ സ്പിയറും അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് പോലെ ഒരു സെക്കൻഡറി ഹൈഡ്രേഷൻ സ്പിയറും ഉണ്ടാകും എന്നാൽ സീഷ്യം അയോണിന് സോൾവേഷൻ്റെ അളവ് കുറവാണ് ലിഥിയം അയോണിനെ അപേക്ഷിച്ച് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ലിഥിയം അയോണിന് ചാർജ് ഡെൻസിറ്റി കൂടുതലാണ് കാരണം ചാർജ് ബൈ സൈസാണ് ചാർജ് ഡെൻസിറ്റി രണ്ടു പേർക്കും ഒരേ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ലിഥിയത്തിന് ശീഷിയത്തിനേക്കാൾ സൈസ് കുറവായതുകൊണ്ട് അതിന് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും അങ്ങനെ ചാർജ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ സോൾവേഷൻ നടക്കും അപ്പോൾ ഇത്രയും സോൾവൻ്റ് മോളിക്യൂൾസിനെയും കൊണ്ടാണ് അയോണുകൾക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നത് ദാറ്റ് മീൻസ് അയോണിക് മൊബിലിറ്റി കുറയുന്നു കണ്ടക്ടിവിറ്റിയും കുറയും ഇനി അടുത്തൊരു ടൈം നോക്കാം നേച്ചർ ഓഫ് ദി സോൾവൻ്റ് ആൻഡ് വിസ്കോസിറ്റി സോൾവൻ്റിൻ്റെ പൊളാരിറ്റി അനുസരിച്ചും സോൾവൻറ്റിൻ്റെ വിസ്കോസിറ്റി അതായത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനനുസരിച്ചും സോൾവെൻറ്റിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിലോ തീർച്ചയായും റെസിസ്റ്റൻസ് കൂടും റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു അപ്പോൾ സോൾവൻറ്റിൻ്റെ നേച്ചറിനെയും വിസ്കോസിറ്റിയെയും അയോണിക് കണ്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇലക്ട്രോലൈറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് പ്രസൻ്റ് പെർ യൂണിറ്റ് കോളിയുമാണ് അല്ലേ അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് യൂണിറ്റ് വോളിയത്തിൽ കൂടുതലാണെങ്കിൽ കണ്ടക്ടിവിറ്റിയും കൂടുതലായിരിക്കും ഇനി അടുത്തതാണ് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അയോണുകളുടെ ഇൻ്റർ അയോണിക് അട്രാക്ഷൻ കുറയുന്നു ദാറ്റ് മീൻസ് അയോൺസിന് വളരെ ഈസിയായി കണ്ടക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അയോണിക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാൽ മെറ്റാലിക് കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യായിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ഇലക്ട്രോളിറ്റി കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്നൊന്ന് നോക്കാം നോൺസ്റ്റിക്വേഷൻ ഇക്യുലിബ്രിയം കോൺസ്റ്റൻറ്റും നോൺസ്റ്റിക്വേഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇക്യുലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ എനർജിയോ ഫ്രീ ആക്ഷൻ കണ്ടെത്തുന്നതെന്ന് കണ്ടക്ഷൻ രണ്ട് തരത്തിലുണ്ടെന്നും മെറ്റാലിക് കണ്ടക്ഷനും ഇലക്ട്രോളിറ്റി കണ്ടക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ബേസിക് ടേംസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചുറപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ കാൽക്കുലേറ്റ് ദ ഇക്കുലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ സി യു പ്ലസ് ടു എ ജി പ്ലസ് ഗേവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു എ ജി ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു പോയിൻ്റ് ഫോർ സിക്സ് ഓൾട്ട് ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കൂ the standard potential for the Daniel cell is 1.1 volt. Calculate the standard Gibbs energy for the reaction Zn റിയാക്ഷൻ ഇസ് അഡൻ പ്ലസ് യു ടു പ്ലസ് ഗീവ്സ് ഇസ് അഡൻ ടു പ്ലസ് പ്ലസ് സി യു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുമായി ഡിസ്കസ് ചെയ്യുക ഇത് മനസിരുത്തി പഠിക്കുക എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം Thank you.